നമസ്കാരം, ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ കഴിഞ്ഞ് ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങി രാജ്യത്ത്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും തിരക്കിട്ടുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുകയുമാണ്. അതേസമയം BJP വീണ്ടും അധികാരത്തിലെത്താനായി പെടാപ്പാടുപെടുമ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണ് ഒരിച്ചു പോകുന്നത് പോലെ BJP നിന്ന് നേതാക്കളും പ്രവർത്തകരും ഒഴുകിപ്പോകുകയാണ് മറ്റു പാർട്ടിയിലേക്ക്. BJPക്ക് തിരിച്ചടി നൽകുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം എന്ന് തന്നെ പറയാം. കാരണം BJPയിൽ നിന്ന് പോകുന്നതെല്ലാം MPയും MLAയും മുതിർന്ന നേതാക്കളുമാണ്. ഇപ്പോഴിതാ BJPയുടെ മുതിർന്ന നേതാവ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. മുൻമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ മല്ലികയ്യ ഗുട്ടേദാറാണ് കോൺഗ്രസിൽ ചേർന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, IT/BT മന്ത്രി പ്രിയങ്ക ഖാർഗെ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഗുട്ടേദാർ കോൺഗ്രസിൽ ചേർന്നത്. 6 തവണ MLA ആയിട്ടുള്ള ഗുട്ടേദാർ കലബുർഗി ജില്ലയിലെ അഫ്സൽപൂർ മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. 1985 2013 ഇടയിൽ 6 തവണ അഫ്സൽപൂരിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച ഗുട്ടേദാർ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് BJPയിൽ ചേർന്നത്. സഹോദരൻ നിതിൻ ഗുട്ടേദാറിനെ അടുത്തിടെ BJP അംഗത്വം നൽകിയതാണ് മല്ലികയ്യ ഗുട്ടേദാറിനെ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചതെന്നാണ് വിവരം. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഫ്സൽപൂരിൽ മത്സരിച്ച മല്ലികയ്യ ഗുട്ടേദാർ കോൺഗ്രസ് സ്ഥാനാർത്ഥി MY പാട്ടീലിനോട് പരാജയപ്പെട്ടിരുന്നു. ഇവിടെ സഹോദരൻ നിതിൻ ഗുട്ടേദാർ സ്വതന്ത്രനായി മത്സരിച്ചതാണ് മല്ലികയ്യക്ക് തിരിച്ചടിയായത്. 51,719 വോട്ട് നേടി നിതിൻ ഗുട്ടേദാർ രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ 31,394 വോട്ട് ലഭിച്ച മല്ലികയ്യ ഗുട്ടേദാർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. ASSC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സംസാരിച്ച ശേഷമാണ് മല്ലികയ്യ ഗുട്ടേദാർ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയതെന്ന് PCC അധ്യക്ഷൻ DK ശിവകുമാർ പറഞ്ഞു. ഒരു ഉപാധിയുമില്ലാതെയാണ് അദ്ദേഹം പാർട്ടിയിൽ ചേർന്നതെന്നും ശിവകുമാർ പറഞ്ഞു. നിരന്തരം BJP നേതാക്കളെ തഴയുന്ന മോദി ഈ തിരിച്ചടികൾ ശരിക്കും പറഞ്ഞാൽ ചോദിച്ച് വാങ്ങിയതാണെന്ന് തന്നെ പറയാം. ഇനിയും ഇതേ നിലപാട് തുടർന്നാൽ BJPയിലെ ഒരുപാട് പ്രമുഖ നേതാക്കൾ കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്നതിൽ ഒരു സംശയവും വേണ്ട.